ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ കൃപ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ എന്ന ലളിതമായ ഒരു വാക്ക് ആസ്പദമാക്കി വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ മുതിരുന്നത്. കൃപ, എന്താണ് കൃപ? അർഹതയില്ലാത്തതാണ് കൃപ. ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ സൗജന്യദാനം, ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവം തരുന്ന സൗജന്യമായ ദാനം. എനിക്ക് അർഹതയില്ലാത്തത് ലഭിക്കുന്നതാണ് കൃപ. എനിക്ക് സ്വതവേ അർഹതയില്ല, അത് കിട്ടാൻ സാധ്യതയില്ല, കിട്ടാനുള്ള യോഗ്യതയില്ല, പക്ഷേ അതിന് കിട്ടുന്നതാണ് കൃപ. അർഹതയില്ലാത്തത് ലഭിക്കുന്നതാണ് കൃപ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം കൃപയുടെ മക്കളാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. കൃപയാൽ വീണ്ടെടുപ്പ് അനുഭവിക്കുന്നവരാണ്. കൃപയാൽ ദൈവസ്നേഹം അനുഭവിക്കുന്നവരാണ്. ദൈവകൃപ. ഈ കൃപ എന്ന വാക്ക് ഇന്ന് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഗൗരവമേറിയ ആശയത്തിലേക്ക് കടക്കുവാനോ അതനുഭവിക്കുവാനോ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കൃപ ദൈവം നമുക്ക് ദാനമായി തരുന്നുണ്ട്, എല്ലാവർക്കും തരുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ. ഓരോരുത്തരെയും ദൈവം സ്നേഹത്തോടെ സമീപിച്ച്, സ്നേഹത്തോടെ വാത്സല്യത്തോടെ സമീപിച്ച് ദൈവം തൻ്റെ കൃപ നമുക്ക് തരുന്നു. വചനങ്ങൾക്ക് ഇടയാകുന്നൊരു ദൈവകൃപയാണ്. മാനസാന്തരം ലഭിക്കുന്നൊരു ദൈവകൃപയാണ്. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ പോരല്ലോ, എനിക്കൊരു മാറ്റം വേണമല്ലോ എന്ന് ഒരാഗ്രഹം തരുന്ന ദൈവകൃപയാണ്. എൻ്റെ സ്വഭാവം ഒന്ന് മാറണമല്ലോ എന്ന് ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ കർത്താവ്, എൻ്റെ സ്വഭാവത്തിൽ കാതലായ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് ഗ്രഹിക്കാനിടയാകുന്ന ദൈവകൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നരകമുണ്ട്, സ്വർഗമുണ്ട് എന്നൊരു ചിന്ത ലഭിക്കുന്ന ദൈവകൃപയാണ്. നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ എത്തണമെന്നുള്ളതായി ആഗ്രഹം ഉണ്ടാകുന്ന ദൈവകൃപയാണ്. നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകാതെ, നരകത്തിൻ്റെ ഭയാനകമായ ദണ്ഡനത്തിലേക്ക് പോകാതെ സ്വർഗ സൗഭാഗ്യത്തിൽ എത്താൻ ഒരാഗ്രഹമുണ്ടാകുന്ന ദൈവകൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നാശത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് ഗ്രഹിക്കേണ്ടയാകുന്ന ദൈവകൃപയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയുടെ മഹത്വം എന്ത് എന്നറിയാനുള്ളതായ ദാഹമുണ്ടാകുന്ന ദൈവകൃപയാണ്. എല്ലാം ദൈവകൃപ. ദൈവകൃപ കൊണ്ടാണ് നിങ്ങളിന്ന് ഈ വചനം കേൾക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ. അനേകർക്ക് ഈ കൃപ ലഭിച്ചിട്ടില്ല. അനേകർക്ക് ഈ മഹാഭാഗ്യം ലഭിച്ചിട്ടില്ല. നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കാനുള്ളതായ വാഞ്ച ലഭിക്കുന്നു. എല്ലാം ഒരു ദൈവകൃപയാണ്. വചനത്തിലേക്ക് നമുക്കൊരു ആകർഷണം ലഭിക്കുന്നു. വചനത്തിലേക്ക് ഒരു മധുരം ലഭിക്കുന്നു. മധുരതരമായൊരു ആകർഷണം നമ്മെ വശീകരിച്ചു കൊണ്ടുപോകുന്നു. യേശുക്രിസ്തുവിലേക്കൊരു ആകർഷണം, അതൊരു ദൈവകൃപയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം, അത് ദൈവകൃപയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് വെറുതെ ഉരുടുന്നതല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് ദൈവകൃപയാണ്. ഒരു
രോഗം വരുമ്പോൾ എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണേന്ന് നമുക്ക് നിലവിളിക്കാൻ സാധിക്കുന്ന ദൈവകൃപയാണ്. രോഗം വരുമ്പോൾ ക്രിസ്തുവിൻ്റെ കരമെന്ന് തൊടുന്ന ദൈവകൃപയാണ്. രോഗം സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. പരീക്ഷ വരുമ്പോൾ കർത്താവേ ഈ പരീക്ഷ പാസ്സാകാൻ എനിക്ക് ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുന്ന ദൈവകൃപയാണ്. ആ പരീക്ഷ പാസ്സാക്കി തരുന്ന ദൈവകൃപയാണ്. ഓരോന്ന് ഓരോന്ന് ചിന്തിച്ചാൽ കാണാം, ദൈവകൃപ, ദൈവത്തിൻ്റെ കൃപ, ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സൗജന്യദാനം, സൗജന്യമായി തരും ദൈവത്തിൻ്റെ ദാനം. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഈ സൗജന്യദാനം എന്താണ് ഇന്ന് കിട്ടേണ്ടത്? ഇന്ന് കിട്ടേണ്ട സൗജന്യദാനം എന്താണ്? എൻ്റെ യേശുവെ, എനിക്ക് നിന്നെ തന്നെയാണ് വേണ്ടത്. യേശുവെ, നീ തന്നെയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. അവിടുന്ന് തന്നെയാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. നാഥ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം എനിക്ക് തരണം. കർത്താവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നീ അധിവസിക്കണം. നീ എൻ്റെ ഉള്ളത്തിൽ വസിക്കണം. എന്നെ നീ നിയന്ത്രിക്കണം. എൻ്റെ അവയവങ്ങളെ നീ നിയന്ത്രിക്കണം. എനിക്ക് തെറ്റെന്ന് തോന്നുന്നതായ കാര്യങ്ങളല്ല, തെറ്റെന്ന് നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ തെറ്റെന്ന് എനിക്കും കൂടി തോന്നുവാൻ തക്ക വേണം. എനിക്കൊരു സുബോധം തരണം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയുള്ളൊരു വാഞ്ച. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേൾക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, ഇന്ന് സ്വർഗീയ കൃപ എന്നെ സന്ദർശിക്കണമേ, ദൈവകൃപ എന്നെ സന്ദർശിക്കണമേ, ദൈവകൃപയുടെ കരം എൻ്റെ മേൽ വയ്ക്കണമേ, ദൈവകൃപ എന്നോട് ഇടപെടണമേ, എൻ്റെ ക്ഷീണാവസ്ഥയിൽ ദൈവകൃപ എന്നെ താങ്ങണമേ, എൻ്റെ ജീവിതത്തിൻ്റെ യാതനകളിലും വേദനകളിലും ദൈവകൃപ എന്നെ ആശ്വസിപ്പിക്കണമേ. സമാധാനമില്ലാതെ പൊറുതിയില്ലാതെ വലയുന്ന എൻ്റെ ജീവിതത്തിൽ, ദുഃഖഭൂയിഷ്ടമായ എൻ്റെ ജീവിതത്തിൽ നാഥ, നീ ഒന്ന് കടന്നു വന്ന് എനിക്കൊരു ശാന്തി പകരണമേ. കൃപ, കൃപ, സ്തോത്രം. എൻ്റെ നീറുന്ന ഹൃദയത്തിലെ ഒരു സമാധാനം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവത്തോട് പറയണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തോട് പറയണം. ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, കർത്താവേ, ചില ആവശ്യഭാരങ്ങൾ ഞെരുങ്ങിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സ് ഉഷ്ണിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സ് ഉരുകിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉള്ളങ്ങ് പൊള്ളുന്ന അനുഭവത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം നിറയെ ടെൻഷനാണ്, അന്തസംഘർഷമാണ്, അകത്ത് പോരാട്ടമാണ്, അകത്ത് സംഘട്ടനമാണ്. പലതരത്തിലുള്ളതായ വേദനാ വിഷയങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാഥ, നീ അത് കാണുന്നുണ്ടല്ലോ. ഞാൻ പറയാതെ നിനക്കറിയാമല്ലോ. എന്നെ മെനഞ്ഞ സൃഷ്ടാവായ ദൈവമേ, എന്നെ ഇതുവരെയും നടത്തിക്കൊണ്ടെന്ന് വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇപ്പോൾ നീ എൻ്റെ അരികിലേക്ക് നീ ഒന്ന് കടന്നു വന്ന് നിൻ്റെ ആ ആണിപ്പാടുള്ള കരം എൻ്റെ മേൽ വയ്ക്കണമേ. ആ കൃപയുടെ കരം എന്നെ തൊടണമേ. ആ കൃപയുടെ കരം എന്നെ തൊടുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ നീറുന്ന ഹൃദയത്തിൽ ഒരു സമാധാനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നാഥ, നിൻ്റെ അരുമകരം എൻ്റെ മേൽ വെച്ച് എന്നെ തണുപ്പിക്കണമേ, എനിക്ക് കുളിർമ പകരണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നാം കാണുന്ന എന്താണ്? മാലാഖ വരുന്നു. മാലാഖ വന്ന് കന്യമാതാവിനോട് സംസാരിക്കുന്നു. കന്യമറിയാമിൻ്റെ അരികിലേക്ക് മാലാഖ വരുന്നു. മാലാഖ ഗബ്രിയേൽ ദൂതനാണ്. ദൂതറിയിക്കുന്ന മാലാഖ ഗബ്രിയേൽ ദൂതനാണ്. മാലാഖ ഗബ്രിയേൽ ദൂതൻ വന്ന് കന്യാമറിയാമിൻ്റെ അരികിൽ വന്ന് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തേജോരൂപിയായ മാലാഖയെ കണ്ട് കന്യാമറിയാം ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു ശബ്ദം കേൾക്കുമെന്നോ ഇങ്ങനെ രൂപം കാണുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടാണ് ദൈവത്തിൻ്റെ കൃപ വന്ന് വ്യാപരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്നേഹിതരെ, നിങ്ങളും വിശ്വസിക്കൂ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ദൈവകൃപ നിങ്ങളെ തൊടുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്ര കണ്ട ആശ്വാസം എനിക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇത്ര പേർക്ക് സമാധാനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇത്ര പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. എൻ്റെ ഈ വേദനയ്ക്കൊരു പൊറുതി ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതാ, നനച്ചിരിയാത്ത സമയത്ത് കൃപ, ദൈവകൃപ വന്ന് നിങ്ങളെ സന്ധിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കന്യാമറിയാം ഞെട്ടിപ്പോയി, അമ്പരന്ന് പോയി, ഭയപ്പെട്ടു പോയി. വായിക്കുന്ന അങ്ങനെയാണ്, ദൂതൻ അവളുടെ അടുക്കൽ അകത്തി ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്കുകേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. മിണ്ടമയ്യാതെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഈ ശബ്ദം കേട്ടത്. എന്തൊരു വന്ദനം! എന്താണ് ഇതിൻ്റെ അർത്ഥം? കൃപ ലഭിച്ചു, എന്താണ് കൃപ? ഒന്നും മനസ്സിലാകുന്നില്ല. പാവപ്പെട്ട കന്യകയ്ക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഈ എന്താണ് ഈ പറയുന്നതിൻ്റെ പൊരുളെന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ദൂതൻ വീണ്ടും പറയുകയാണ്, മറിയേ, ഭയപ്പെടണ്ട, പേടിക്കണ്ട. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അത്രയും കേട്ടതിൽ കുഴപ്പമില്ല. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു.
കുഴപ്പമില്ല, ഏതോ ഒരു വലിയ അനുഗ്രഹം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത വാക്ക് കേട്ടപ്പോഴേക്കും വീണ്ടും ഞെട്ടൽ വർദ്ധിച്ചു, അമ്പരപ്പ് വർദ്ധിച്ചു. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കുകയാണ്. മലക് നിർത്തുന്നില്ല, പിന്നെയും പറയുകയാണ്, അവൻ വലിയവനാകും, അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. എല്ലാം പരിഭ്രാന്തി ഉളവാക്കുന്ന വാക്കുകളാണ് പറയുന്നത്. ഒന്നും പിടികിട്ടാത്ത കാര്യങ്ങൾ. വിവാഹം ആലോചിക്കുന്നേ ഉള്ളൂ, വിവാഹത്തിൻ്റെ കാര്യം ചിന്തിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴാണ് പറയുന്നത് നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുമെന്ന്. ഒരു കന്യക്ക് ചിന്തിക്കാവുന്ന കാര്യമല്ലത്, ഒന്ന് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്നൊരു കാര്യമല്ല. മനസ്സ് അമ്പരപ്പിലാകുന്നതിൽ അത്ഭുതമില്ല. എന്താണ് ഈ പറയുന്നത്? നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ഞെട്ടലോടെ കന്യപറിയാമെന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. മാലാഖ ശാന്തമായിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അത്യുന്നതനായ ഒരു രാജാവ് ഇതാ പിറക്കാൻ പോകുന്നു. അത് നിൻ്റെ ഉദരത്തിലാണ് ജനിക്കാൻ പോകുന്നത്, നിൻ്റെ ഉദരത്തിലാണ് ആ ശിശു ഉരുവാകാൻ പോകുന്നത്. നിനക്ക് ആ മഹാഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അത്യുന്നതനായ രാജാധിരാജൻ നിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന മഹാഭാഗ്യം നിനക്ക് ലഭിച്ചിരിക്കുകയാണ്. അവൻ വലിയവനാകും, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, രാജകീയ സിംഹാസനം ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും, അവൻ എന്നേക്കും രാജാവായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കന്യപറയാം അമ്പരപ്പോടെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നു. ശരീരപക്ഷ വരയ്ക്കുന്നുണ്ടായിരിക്കണം, തൊണ്ട ഇടറുന്നുണ്ടായിരിക്കണം, നാവ് വരളുന്നുണ്ടായിരിക്കണം, വാക്കുകൾ പുറത്ത് വരാതിരിക്കുകയായിരിക്കും. ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇത്രയും ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കന്യപറയാം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അടുത്ത വാക്യം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. എനിക്കിത് മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? സ്വാഭാവികമായിട്ടുള്ള ന്യായമായൊരു സംശയമാണ് പറഞ്ഞത്. പുരുഷ സ്പർശമേൽക്കാതെ ഞാൻ എങ്ങനെ ഗർഭിണിയാകും? മനസ്സിലാകുന്നില്ലല്ലോ, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ദൂതൻ പറയുകയാണ്, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇപ്പോൾ വീണ്ടും അമ്പരപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് പിന്നെയും പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയായിരിക്കും, ഒരു വിശുദ്ധ പ്രജയാണ് ഉത്ഭവിക്കാൻ പോകുന്നത്. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. മാലാഖത്തുരുതുരെ പറയുകയാണ്, ദൂതൻ തിടുക്കത്തിൽ പറയുകയാണ്, അനുഭവമുണ്ട്, അനുഭവമുണ്ട്. അതാ നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഉണ്ടല്ലോ, അവൾ മച്ചി എന്ന് പറഞ്ഞു വന്നവളാണ്, വന്ധ്യയാണ്, മക്കളുണ്ടാവുകയില്ലെന്ന് പറഞ്ഞു വന്നതാണ്, വാർദ്ധക്യമായി കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഒരു വാക്ക് പറയാം. കർത്താവേ, അസാധ്യമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലിപ്പോൾ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അസാധ്യമെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, എനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, എനിക്ക് ജോലി കിട്ടുമെന്നുള്ളതായ കാര്യം നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, എൻ്റെ കർത്താവേ എനിക്കൊരു വിവാഹം നടക്കുമെന്നുള്ളതായ പ്രതീക്ഷ അറ്റുപോയ കാര്യങ്ങൾ, എൻ്റെ ദൈവമേ ഒരു വീട് വയ്ക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തീർന്നുപോയ കാര്യങ്ങൾ, ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ രോഗത്തിൽ ഞാൻ എഴുന്നേൽക്കുകയില്ല എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ, അസാധ്യമെന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ, ഒരു പ്രതീക്ഷയുമില്ലാത്ത കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. അസാധ്യമെന്ന് പറഞ്ഞു വരുന്നത് ഇന്ന് സാധ്യമാക്കി തരാൻ കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരമസത്യം നിങ്ങൾ പറയട്ടെ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യം എന്താണ്?
ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് നിങ്ങൾക്ക് അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്നത്? ഇനി ചാൻസ് ഇല്ല, ഇനി സാധ്യതയില്ല, ഒരു പോസിബിലിറ്റിയും ഇല്ല, ഒരു സാധ്യതയുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണ്? അസാധ്യം നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. പറയണം, കർത്താവേ, അവിടുത്തെ വചനം പറയുന്നു, അസാധ്യതകളെ സാധ്യമാക്കി തരും ദൈവം ജീവിക്കുന്നു എന്ന്. അസാധ്യതകളെ സാധ്യമാക്കി തരും ദൈവം ജീവിക്കുന്നു, കാരണം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ജീവനുള്ള ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നാം സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. നാം ഓരോരുത്തരും വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവാണ്, ഇന്നും ജീവിക്കുന്ന ക്രിസ്തു. നിങ്ങൾ ഓരോരുത്തരുടെ അരികിലേക്ക് വരുന്ന നിങ്ങളൊന്ന് സങ്കല്പിക്കൂ, ഒന്ന് ഭാവനയിൽ കാണൂ, അത് നിങ്ങളൊന്ന് വിശ്വസിക്കൂ. നിങ്ങൾ പറയണം കർത്താവിനോട്, കർത്താവേ, ഇന്നിന്ന കാര്യങ്ങൾ എനിക്ക് ഒരു സാധ്യതയുമില്ലാതെ ഞാൻ എഴുതിത്തള്ളിയ കാര്യങ്ങളാണ്, എഴുതിത്തള്ളിയ കാര്യങ്ങൾ. എനിക്ക് ഈ കടം തീരുമെന്നൊരു പ്രതീക്ഷയുമില്ല. എനിക്ക് കടം തീർന്ന് മനുഷ്യരുടെ മുഖത്ത് ഒന്ന് സന്തോഷത്തോടെ നോക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല. അതിനുള്ള സാധ്യതയില്ല, എല്ലാം വിറ്റാലും തീരുകയില്ല. എൻ്റെ കർത്താവേ, നാഥ, ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. കർത്താവേ, എനിക്ക് ഈ കടമെല്ലാം ഒന്ന് തീർന്നിട്ട് ദൈവമേ മനുഷ്യരുടെ മുഖത്ത് ഒന്ന് പ്രസന്നതയോടെ നോക്കാൻ എനിക്കൊരു കൊതിയുണ്ട് കർത്താവേ. എനിക്കതിനു ദാഹമുണ്ട് കർത്താവേ. എനിക്കത് സാധിപ്പിച്ചു തരുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ്, ഈ പരീക്ഷയൊന്ന് പാസ്സായിട്ട് എൻ്റെ ദൈവമേ, ഈ പരീക്ഷയൊന്ന് പാസ്സായി കടന്നിട്ട് എനിക്ക് നിന്നെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? അങ്ങനെ സാധ്യതയുണ്ടോ? ഞാൻ ഇതുവരെയും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. കർത്താവേ, ഞാനിപ്പോൾ നിന്നോട് പറയുകയാണ്, എൻ്റെ അസാധ്യത നീ സാധ്യമാക്കി തരണം. കർത്താവേ, ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയില്ല. ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ടു, ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ കർത്താവേ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നു, ജീവനുള്ള ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം നിങ്ങൾ വിശ്വസിക്കൂ. വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. അപ്പ എന്ന് പറയുമ്പോൾ ഓടിയടുത്തു അണയുന്ന ഒരു ദൈവമുണ്ട്, ഓടിയടുത്തണയുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അപ്പ എന്ന് വിളിക്കുമ്പോൾ മോനെയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നൊരു ദൈവം, മോളെയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന ദൈവം. ഇത് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളങ്ങ് വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ട്, വിശ്വസിക്കൂ, വിളിക്കൂ. നിങ്ങൾ ദൈവത്തെ വിളിക്കൂ. വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തെ പാപമിട്ട് വിശുദ്ധീകരിച്ച് ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങിക്കൊണ്ട് നിങ്ങളുടെ അസാധ്യതകളെ ദൈവം മുമ്പിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചാൽ ദൈവം തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വ്യക്തമാണ് അക്കാര്യം. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ ദൈവം കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനും നിങ്ങൾക്കിടയിൽ പാപം നിൽക്കുന്നു, നിങ്ങളുടെ പാപം വിലങ്ങടിയായിട്ട് നിൽക്കുന്നു, നിങ്ങളുടെ പാപം ഒരു വിഘ്നമായി നിൽക്കുന്നു, തടസ്സമായി നിൽക്കുന്നു. ആ പാപം മാറ്റിയാൽ മാത്രമേ ദൈവത്തെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും, ദൈവം നിങ്ങളുടെ വേദന കാണും, ദൈവം നിങ്ങൾക്ക് ആശ്വാസം തരും, ദൈവം നിങ്ങളെ സമാധാന മാർഗത്തിൽ നടത്താൻ തുടങ്ങും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അവസരം തന്നാൽ നിങ്ങൾ പലരും സാക്ഷ്യം പറയുമെന്ന് എനിക്കറിയാം. അനുഭവമുള്ള അനേകരുടെ ഇരിപ്പുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ, ദൈവം പ്രാർത്ഥന കേട്ടു എന്നുള്ള നല്ല ഉറപ്പ് കിട്ടിയവർ, ഇനി എനിക്ക് മദ്യപാനം വേണ്ട. കർത്താവേ, മദ്യത്തോട് ഞാൻ യാത്ര പറയുന്നു. ഈ ഭീകരനായ പിശാചിനെ എനിക്ക് ഒഴിവാക്കി തരണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളവർ, ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഉറപ്പോടുകൂടി ഇത്രയും കാലം മദ്യം തൊടാതിരിക്കുന്നവർ അനേകരോട് ഇരിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മദ്യത്തോട് യാത്ര പറഞ്ഞു, ഇനി ഇതന്നെ തുടരുത് എന്നുള്ള നിർബന്ധത്തോടെ ദൈവസേനയിൽ വാക്ക് പറഞ്ഞിരിക്കുന്നില്ലേ? മദ്യത്തിൻ്റെ ഗ്ലാസ് അത് കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റാതെ കൈ വിറച്ചുകൊണ്ടിരുന്നവർ, അല്ല ചായയുടെ ഗ്ലാസ് അല്ലെങ്കിൽ കാപ്പി ഗ്ലാസ് അല്ലെങ്കിൽ വെള്ളം എടുത്ത ഗ്ലാസ് കയ്യിൽ പിടിക്കാൻ പറ്റാതെ കൈ വിറച്ചുകൊണ്ടിരുന്നവർ, രണ്ട് കൈയും വിറയ്ക്കുന്നവർ, അവർ ഇന്ന് കൈ നല്ല ഭദ്രമായി സുഖമായി നല്ലതുപോലെ കൈ നിവർത്തി പിടിക്കാൻ പറ്റുന്നവരായിട്ടിരിക്കുന്നില്ലേ? എങ്ങനെ സാധിച്ചു?
സാധിക്കും, യേശുക്രിസ്തുവിന് സാധിക്കും. നിങ്ങൾ ചോദിക്കൂ, എന്താണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ഏത് കാര്യമാണ് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വിട്ടുപോകാത്ത പാവം എന്താണ്? നിങ്ങൾ ദൈവത്തോട് പറയും, കർത്താവേ ഈ പാവം ഞാൻ ഇതാ എന്ന് നിൽക്കുമായി ഉപേക്ഷിക്കുന്നു, ഈ തിന്മയോട് ഞാൻ യാത്ര പറയുന്നു, ഇനി എൻ്റെ ആയുസ്സിൽ കർത്താവേ പാവനിൽ വരാതെ ഞാൻ പ്രത്യേകം കരുതലോടെ നിന്നുകൊള്ളാം, സൂക്ഷ്മതയോടെ നിന്നുകൊള്ളാം. നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? മറ്റെല്ലാം മറന്നിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതകരമായൊരു വിജയം കർത്താവ് തരും, അതിശയകരമായൊരു അനുഗ്രഹം കർത്താവ് തരും. അതിശയകരമായ കർത്താവ് നിങ്ങളെ ഇപ്പോൾ തന്നെ നിങ്ങൾ സന്ദർശിക്കും, ഇപ്പോൾ തന്നെ നിങ്ങളുടെ തലമേൽ കർത്താവിൻ്റെ കരം വയ്ക്കും. ഇതൊരു ഭാവനയല്ല, ഇത് ഊഹമല്ല, ദൈവത്തിൻ്റെ സ്തോത്രം, ഇതൊരു തോന്നലല്ല, സത്യമായും ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു അരികിലൂടെ നടക്കുകയാണ്, യേശുക്രിസ്തു നിങ്ങളുടെ മേൽ തൻ്റെ കരം വയ്ക്കാൻ കർത്താവിൻ്റെ കരം നീട്ടുകയാണ്. ആണിപ്പാടുള്ള കരം, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കുരിശിന്മേൽ വിരിച്ച കരം, നിങ്ങളെ പാപത്തിൽ നിന്ന് കോരിയെടുക്കാൻ വേണ്ടി കുരിശിൽ ആണിയടിച്ച് തകർന്നതായ കരം, ആ കരം ഇതാ നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിനോട് പറയാം, കർത്താവേ ദൈവത്തിൻ്റെ ഒരു കാര്യം അസാധ്യമല്ലല്ലോ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ഇപ്പോൾ നടക്കണമേ, എൻ്റെ ജീവിതത്തിൽ ഒരടയാളം ഇപ്പോൾ കാണിച്ചു തരണമേ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില കെടുതികൾ മാറ്റുവാൻ നിൻ്റെ കരം ഇപ്പോൾ പ്രവർത്തിക്കണമേ, എൻ്റെ ചില ആവശ്യങ്ങൾ നിറവേറ്റുവാൻ നിൻ്റെ കരം ഇപ്പോൾ പ്രവർത്തിക്കണമേ. ഇപ്പോൾ തന്നെ യേശുവേ നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ നീ സ്വീകരിക്കണമേ, വന്നുപോയ പാപങ്ങൾ ക്ഷമിക്കണമേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീ മായ്ച്ചു കളയണമേ. കർത്താവേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപം വന്നതിനെക്കുറിച്ച് അല്പം പോലും വേദനയില്ലാതെ ഇത്രയും കാലം ഞാൻ കഴിയുകയായിരുന്നു, അനുതാപമില്ലാതെ കഴിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് കർത്താവേ നീ ഒരു അനുതാപം തരുന്നല്ലോ, എൻ്റെ ഹൃദയം തകർത്തു തരുന്നല്ലോ, എൻ്റെ ഉള്ളം നുറുങ്ങുന്നല്ലോ, കർത്താവേ എനിക്ക് ഒരു തകർന്ന ഹൃദയം നീ തരുന്നല്ലോ. ഇപ്പോൾ തന്നെ കർത്താവേ എൻ്റെ ഈ തകർന്ന ഹൃദയത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ, എൻ്റെ ഉടഞ്ഞുപോയ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, എന്നിൽ നീ പ്രവേശിക്കണമേ, എന്നിൽ നീ വാഴണമേ. ഇപ്പോൾ ഈ സമയത്ത് തന്നെ യേശുനാഥ നിൻ്റെ ആ ആണിപ്പാടുള്ള കരം എൻ്റെ മേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, കാണാം ദൈവകൃപ നിങ്ങളുടെ മേൽ പകരുന്നത്, കാണാം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകുന്നത്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ, ദൈവത്തിന് സ്തോത്രം. ഇത് ചെയ്യുവാൻ ഇനി കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന സകലവും കഴിയും കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുന്ന സകലവും കഴിയും. ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ദൈവം ജീവിക്കുന്ന ദൈവമാണ്, ദൈവം ഉയർത്തുന്നതിന് ജീവിക്കുന്ന ദൈവമാണ്. കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നവനാണ്, അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ അറിയുന്നവനാണ്, നമ്മുടെ മനസ്സിലെ ചിന്താഗതികൾ കാണുന്നവനാണ്. അവനൊന്നും മറഞ്ഞിരിക്കുന്നില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറഞ്ഞിരിക്കുന്നില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം കാണും ദൈവത്തോട് നിങ്ങൾ തുറന്നു പറയൂ, കർത്താവേ എന്നോട് മനസ്സറിയണമേ, ഇപ്പോൾ തന്നെ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ ഇപ്പോൾ നിങ്ങൾ ഒരു നിമിഷം പോലും വൈകാതെ യേശുവിനോട് യാചിക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. കർത്താവേ ഈ അല്പായുസ്സിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, ഈ നിസ്സാര ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, ഇതുവരെയും പാപം പന്താടിയ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, ഇതുവരെയും ദുഷ്ടപിശാജ് കൈയടക്കിയ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്, ഇത്രയും കാലം ദുഷ്ടപിശാജ് വശീകരിച്ച് നശിപ്പിച്ച ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. ഇപ്പോൾ നാഥ നിൻ്റെ ആണിപ്പാടുള്ള കരം എന്നെ എടുത്ത് നാഥ നീ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ, എൻ്റെ ആവശ്യങ്ങൾക്ക് പൊതു തരണമേ, എനിക്ക് മുന്നോട്ടൊരു ഗതി തരണമേ, നാഥ എനിക്ക് ശോഭനമായൊരു ഭാവി തരണമേ, നാഥ നിൻ്റെ കരം എന്നെ കരം പിടിച്ച് നടത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അവിടുത്തെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വചനത്തിൻ്റെ ശക്തി ഞങ്ങളെ തൊടുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ്യ.